ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാർട്ടൂൺ പിക്ചർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഓരോ വീഡിയോയും ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫോണിനുള്ളിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിനുള്ളിൽ ടൂൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ് ടൂൺ ആപ്പ് AI കാർട്ടൂൺ ഫോട്ടോ എഡിറ്റർ കാർട്ടൂൺ യുവർ സെൽഫ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. ഇൻസ്റ്റോൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇതുപോലെ ഒരു പേജിലേക്ക് വരും. ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു ക്ലോസ് ബട്ടൺ തന്നിട്ടുണ്ട്, അത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഫോണിനേക്കുള്ള പെർമിഷൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ഗ്യാലറിയിലോട്ടുള്ള പെർമിഷൻസ് ചോദിച്ചെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് പിക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അത്തരത്തിലുള്ള പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് നമ്മളുടെ ഫോൺ ഗ്യാലറിയിലേക്ക് പോകും. താഴെ ക്യാമറ ഓപ്ഷനുണ്ട്, ഗ്യാലറി ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ആഡ് ചെയ്യാം. ഗ്യാലറിയിലുള്ള നേരത്തെയുള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസിനകത്തോട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഗ്യാലറിക്കുള്ളിൽ നിന്നൊരു പിക്ക് എടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ ഭാഗം മാത്രം ഇതുപോലെ സൂമായിട്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മിഡിലായിട്ടൊക്കെ വെക്കുക. താഴെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ കാർട്ടൂൺ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഏറ്റവും മുകളിലായിട്ട് രണ്ട് ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു ആരോ കൊടുത്താൽ മതി. ഈ പറയുന്ന പ്രോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോ കൊടുക്കുമ്പോഴേക്കും ആഡ് കാണിക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആഡ് തീരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി ഈ പിക്ചറിനകത്ത് അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഇറേസ് ഓപ്ഷനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഈ ഒരു പിക്ചറിനകത്ത് ഇപ്പം വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ, ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഭാഗമൊക്കെ ഇറേസ് ചെയ്തിട്ട് നമുക്ക് മനോഹരമാക്കാൻ പറ്റും. ഹെഡിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. താഴെ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ കുറേ ടെംപ്ലേറ്റുകൾ തന്നിട്ടുണ്ട്. ഒത്തിരിയധികം ടെംപ്ലേറ്റുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിരിക്കുന്ന ടെംപ്ലേറ്റ് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ആ ഒരു ടെംപ്ലേറ്റ് നമ്മളുടെ ആ ഒരു ഇമേജിനകത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇമേജിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ. നമ്മളതിനെ ചെറുതാക്കി വെക്കുക. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ഇറേസ് ബട്ടണിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. ഇറേസ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ഷർട്ടിൻ്റെ ഭാഗം നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയാം. ഞാൻ അതിൻ്റെ തിക്നെസ് ഒന്ന് കുറയ്ക്കുകയാണ്. അതിനുശേഷം ഇവിടുന്ന് ഇതുപോലെ നമ്മൾ സ്വൈപ്പ് ചെയ്താൽ മതി, അത് റിമൂവ് ആയിട്ട് പൊക്കോളും. ഇപ്പോൾ അതൊരു ഷേപ്പായി വന്നിട്ടുണ്ട്. അപ്ലൈ എന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളതൊന്ന് ചെറുതാക്കിയതിന് ശേഷം കറക്റ്റ് ആ ഒരു തലയുടെ ഭാഗത്തായിട്ട് നമ്മൾ കൊണ്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ സോഷ്യൽ മീഡിയാസ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, സേവ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്യാലറിയിലേക്ക് ഈ ഒരു കാർട്ടൂൺ സേവ് ആകുന്നതാണ്. ഗ്യാലറി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് ഇവിടുന്ന് കിട്ടുന്നതാണ്.